ഐ ഫ്ലോ ഹണി മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ നമ്മൾ മലയാളികൾക്കെല്ലാം തന്നെ നാടൻ വിഭവങ്ങളോടൊരു പ്രത്യേക സ്നേഹമാണ്. അപ്പോൾ ഇപ്പം മലയാളികൾ മലയാളിയായിട്ട് കേരളത്തിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയാലും പ്രവാസികളായി മാറുമ്പോഴും ഇപ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ടുള്ള തോന്നലുകളാണ്. കാര്യം നാട്ടിനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ഭക്ഷണ സംസ്കാരം തന്നെയാണ്, നമ്മുടെ നാടൻ വിഭവങ്ങൾ. അപ്പോൾ എത്ര പരിഷ്കാരത്തിൽ നമ്മൾ ചിന്തിച്ചാലും എന്തെല്ലാം എക്സ്പോഷർ കിട്ടിയാലും പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ എന്തെല്ലാം ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നു എങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ ആ ഒരു ഗൃഹാതുരത്വം നൽകുന്ന കുറേ കാഴ്ചകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ അതിലെപ്പോഴും ഒരു സ്നേഹത്തിൻ്റെ ചേരുവ കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ ആ നാടൻ ടച്ച് അത് തന്നെയാണ് ഏറ്റവും സന്തോഷം. അപ്പോൾ ഇതിലെന്തൊക്കെയാ വരുന്നത്? നാടൻ എന്ന് പറയുമ്പോൾ അത് കൂടുതലും മത്സ്യം കൊണ്ടും കോഴി കൊണ്ടും ഒക്കെ ചെയ്യുന്ന വിഭവങ്ങൾ തന്നെയാണ്. അങ്ങനെയുണ്ട് വെജിറ്റേറിയൻ ആയിട്ട് ഒരു പച്ച വിഭവങ്ങൾ, പലഹാരങ്ങൾ. അപ്പോൾ ചിക്കൻ എപ്പോഴും ഒഴിച്ചുകൂടാത്ത കാര്യമായി മാറിയിട്ടുണ്ട് നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ കഴിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ ചിക്കൻ തന്നെ എത്ര തരം വിഭവങ്ങൾ നമ്മൾ മാജിക് ഹണ്ടിലൂടെ പരീക്ഷിച്ചു കഴിഞ്ഞു എങ്കിലും നമ്മളുടെ ഈ ഒരു അന്വേഷണം തീരുന്നില്ല. വീണ്ടും വീണ്ടും പുതിയ പുതിയ വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അത് നാടനാകാം, അത് പരിഷ്കാരിയാകാം, എന്തുമാകാം. പക്ഷേ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കുറച്ചൊരു നാടൻ ടച്ചുള്ളൊരു കാര്യം തന്നെയാണ്. ഇതൊരു തവ ചിക്കൻ, ഒരു കോഴിയാണ്, കോഴി കൊണ്ടുള്ളൊരു വിഭവം. തവ ചിക്കൻ എന്ന് പറയുമ്പോൾ ഒരു തവയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തവ എന്ന് പറഞ്ഞാൽ ദോശക്കല്ല് പോലെ ഒരു കാര്യം. അതിൽ വെച്ച് നമ്മളൊരു ചിക്കൻ ഇങ്ങനെ റോസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പോവാണ്. അപ്പോൾ തവ ചിക്കൻ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊരു നാടൻ രുചി തന്നെയാണ്. ഇത് എന്തൊക്കെ കൊണ്ടാണ് തയ്യാറാക്കുന്നത്, ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നും നോക്കാം. ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് 700 ഗ്രാം. മാരിനേഷന് വേണ്ട ചേരുവകൾ: കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി മറ്റു ചേരുവകൾ: സവാള 2 ഇടത്തരം ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, ടൊമാറ്റോ 2 ഇടത്തരം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, പച്ചമുളക് 4 എണ്ണം രണ്ടായി പിളർന്ന് കഷ്ണങ്ങളാക്കിയത്, ഇഞ്ചി നീളത്തിലരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, കസൂരി മേത്തി പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില അരിഞ്ഞത് 1/4 കപ്പ് വരെ, വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മളുടെ തവ ചിക്കൻ തയ്യാറാക്കി തുടങ്ങാം. തവ ചിക്കന് വേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാണ്. വളരെ കുറച്ച് ചേരുവകളെ ഉള്ളൂ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ കോഴിയെ കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊരു ചില്ലി ചിക്കനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ചെറിയ പീസസ് ആയിട്ട് മുറിക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് മാരിനേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാനുള്ള കാര്യങ്ങൾ: 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതൊരു കോഴിയുടെ പകുതിയേ ഉള്ളൂ, 700 ഗ്രാം. സാധാരണ ഞാൻ ഒരു ഫുൾ ചിക്കനല്ലേ കാണിക്കുന്നത്, ഇത് ഒരു കോഴിയുടെ പകുതിയാണ് എടുക്കുന്നത്. കാര്യം എൻ്റെ തവ എന്ന് പറയുന്നത് തവ ചിക്കൻ, ഈ തവ കുറച്ച് ചെറിയ തവയാണ്. അപ്പോൾ ഈ തവയുടെ പാകത്തിനാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു, 1 ടീസ്പൂണോളം തരിതരിപ്പായി പൊടിച്ച് കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, എന്നിട്ടൊന്ന് പുരട്ടി കൊടുക്കുക, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇത് ഒരു രീതി. ഇനി വേറൊരു രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പോഴേ നമ്മൾ മാരിനേഷൻ ഒന്നും ചെയ്യാണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം. അങ്ങനെയും ചെയ്യാം. അടുപ്പ് കത്തിച്ചിട്ട് നമ്മുടെ തവ, തവ എന്ന് പറഞ്ഞാൽ നല്ല മെറ്റലാണ്, ഇത് ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ്. ഇത്തരം തവാസ് അല്ലെങ്കിൽ ഈ ദോശക്കല്ല് പോലത്തെ നല്ല ഹെവി മെറ്റൽ, നല്ല ഭാരമുണ്ട്, അപ്പോൾ നല്ല കട്ടിയാണ്. ചുവട് കട്ടിയുള്ള പാത്രം പോലെ തന്നെ അത്രയും നല്ലതാണ്, അടിക്ക പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇത് തമിഴ്നാട്ടിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടും. അപ്പോൾ നാഗർകോവിൽ സൈഡിലേക്കൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഒരു മസ്റ്റ് ബൈ ആണ്. അവിടെ ഒക്കെ പോകുമ്പോൾ ഇത് വാങ്ങിയാൽ വിലയും കുറവാണ്, തൂക്കത്തിനനുസരിച്ചിട്ടാണ് വില. നമുക്കിത് എപ്പോഴും ഒരു അസറ്റാണ്. അപ്പോൾ ആദ്യം ഒരല്പം വെളിച്ചെണ്ണ. അപ്പോൾ ഓരോ പ്രാവശ്യം ഉപയോഗം കഴിഞ്ഞിട്ട് ഇച്ചിരി എണ്ണ തട കഴുകിയിട്ട് വൃത്തിയാക്കി എണ്ണ തടവി വെച്ചാൽ നല്ലതായിട്ടിരിക്കും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ ആദ്യം, 4 ടേബിൾ സ്പൂൺ വരെ ഞാൻ അളവ് പറഞ്ഞിട്ടുണ്ട്. ഈ തവയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ചൂടാകാൻ കുറച്ച് സമയമെടുക്കും, പക്ഷെ ചൂടായി കഴിഞ്ഞാലും നല്ല ചൂടായിരിക്കും. പിന്നെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ കാര്യങ്ങളിട്ട് പിന്നെ തീയൊരല്പം ക്രമീകരിച്ച് കൊടുത്താൽ മതി. ചെറുതായി ചൂടായി തുടങ്ങുന്നു. ഇപ്പം നമ്മൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചേർത്ത്, അപ്പോൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഈ കാര്യങ്ങൾ ചേർത്ത് ചിക്കൻ നമ്മൾ ഇങ്ങനെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
വെളിച്ചെണ്ണ വേണമെന്ന് വലിയ നിർബന്ധമില്ല. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലായാലും മതി, വെജിറ്റബിൾ ഓയിലും ഓയിലായാലും മതി. കാര്യം നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിലും ചെയ്യാം. ഇപ്പോൾ കസൂരി മേത്തി ചേർത്ത് ചെയ്യുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ നിർബന്ധമില്ല, കുറച്ചൊരു നോർത്ത് ഇന്ത്യൻ ടച്ച് കൊടുക്കാം. അതല്ല തനി നാടനായിട്ട് ചെയ്യുകയാണെങ്കിൽ കസൂരി മേത്തി വേണമെന്ന് നിർബന്ധമില്ല, നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും എണ്ണ ഒഴിക്കുക, എണ്ണ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വരെ ആദ്യം ഒഴിക്കാം. ഇപ്പോൾ ടോട്ടൽ 4 ടേബിൾ സ്പൂണാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഇങ്ങനെ വെന്ത് തുടങ്ങും, അതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ കിടന്ന് തന്നെ വീണ്ടും വേകും. അപ്പോൾ ഇത് ഒറ്റ കാര്യമുള്ളൂ, തവയിലിങ്ങനെ ഇളക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് കുറച്ച് കെയർഫുൾ ആവണം, കുറച്ച് പുറത്തോട്ട് ചാടാനുള്ള ടെൻഡൻസി ഉണ്ടാവുമല്ലോ. നമുക്ക് ഇങ്ങനെ ഭയങ്കര ഒരു ചെറിയൊരു കുഴിയല്ലേ ഉള്ളൂ ഉള്ളിലേക്ക്, പരന്നിരിക്കുന്ന ഒരു പാത്രമല്ലേ. അപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം ഏതാണ്ട് ഒരു 5-6 മിനിറ്റ്, ഒരു 8 മിനിറ്റ് സമയമായിട്ടുണ്ടാകും. ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി അതിൽ കിടന്ന് തന്നെ വെന്തിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ, ഇപ്പം ഈ തെളിഞ്ഞ് കാണുന്നതൊക്കെ അതിൻ്റെ എണ്ണയാണ് കണ്ടല്ലോ. അപ്പം നല്ലൊരു മണം ഇപ്പോഴേ വരുന്നുണ്ട്. അപ്പം ഈ ചൂടായി കിടക്കുന്ന കല്ലിൽ കിടന്ന് ഇങ്ങനെ മുക്കുവാണ് ചെറുതായിട്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഒരു 1.5 ടേബിൾ സ്പൂൺ. പിന്നെന്താ, വെളുത്തുള്ളി അതും നീളത്തിലരിഞ്ഞത്, അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം കല്ല് നല്ല ചൂടായി കിടക്കുകയാണേ, അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നീക്കും. അപ്പം നമ്മളിന്ന് ഇളക്കി ഇളക്കി മറിച്ചിട്ട് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ പച്ചമുളകും കൂടി ചേർക്കാം. ഒരു 4 പച്ചമുളകുണ്ട്. വലിയ എരിവുള്ളതാണെങ്കിൽ കുറച്ച് കുറയ്ക്കുക അളവ്. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം വാടി മൂത്ത് തുടങ്ങും. ഈ ചൂടിൽ കടന്ന് തന്നെ അതും കൂടി മുക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂക്കാൻ തുടങ്ങുന്നു. പകുതി വേഗ കഴിഞ്ഞു, പകുതി പച്ചമുളക് വാടിക്കഴിഞ്ഞു, മറ്റെല്ലാം മൂക്കുന്ന ഒരു പാകത്തിലേക്ക് കയറുന്നു. ഇനി നമ്മൾ സവാള 2 ഇടത്തരം സവാള അതും കൂടി ചേർത്തു. അപ്പോൾ ഒരുപാട് ചെറുത് ഫൈനലി അല്ല ചോപ്പ് ചെയ്തിരിക്കുന്നത്, കുറച്ച് ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങൾ പോലെയാണ്. സവാളയും കൂടി ചേർക്കാം, എന്നിട്ട് ഇളക്കി കൊടുക്കാം. സാവധാനം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കും. ഇതിനൊരു പ്രത്യേക സ്വാദാണ്, കാര്യം ഇങ്ങനെ ഒരു ഇരുമ്പ് കല്ലിൽ കിടന്ന് ഈ കാര്യങ്ങളെല്ലാം വേകുന്നതിൻ്റെ ഒരു പ്രത്യേക രുചിയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു തവ ചിക്കനിലേക്ക് പോകുന്നത്. തവ ചിക്കന് അതിൻ്റേതായ സ്വാദുണ്ട്. ഇപ്പോൾ കടായി ചിക്കന് അതിൻ്റേതായ സ്വാദുണ്ടെന്ന് പറയുന്ന പോലെ തവ ചിക്കനും ഒരു എന്താ പറയുക, നല്ല ഇങ്ങനെ ചൂട് തവയിൽ കിടന്ന് വേകുന്നതിൻ്റെ ഒരു സ്വാദ്. ഉള്ളിയും കൂടി വാടി ഇങ്ങനെ വരുന്നൊരു മണം. ചിക്കനും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അപ്പോൾ ഒരു നാടൻ മണമാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ പീസും എന്താ പറയുക, ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം തന്നെ പാകത്തിന് മൂത്തിട്ടുണ്ട്. നല്ല മണവും വന്ന് വരുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ നല്ല ചൂട് തവയിൽ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞ് വരികയാണ്. ഇപ്പം തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും. പിന്നെ ഉപ്പൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മൾ കുറച്ച് പൊടികൾ ചേർക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ തവ ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തവയിൽ 2 കൊട്ട് കൊടുത്താലും കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഒരു മെറ്റൽ ശബ്ദം കേൾക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. നല്ല ഇരുമ്പിൻ്റെ തവയാണ്. അപ്പോൾ എല്ലാം പാകത്തിന് മൂത്ത് തുടങ്ങി. ഇനി വേറൊന്നുമില്ല, ഈ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റേണ്ടി വരും. ഇനി പ്രധാനമായിട്ട് മുളക് പൊടി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിടാം. 1 ടേബിൾ സ്പൂൺ എന്ന് വെച്ചാൽ 3 ടീസ്പൂൺ. അങ്ങനെ മുളക് പൊടിയും അതോടൊപ്പം തന്നെ ഗരം മസാല പൊടി നമ്മൾ 1/2 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇനിയും ചേർക്കാം.
ഒരു വലിയ സ്പൂൺ ചേർത്ത് കഴിഞ്ഞു നമ്മൾ ആദ്യം മാറിനേഷൻ്റെ സമയത്ത് ഒരു ടീസ്പൂൺ, ഇതിപ്പോൾ അര ടീസ്പൂൺ. അപ്പോൾ മുളക് പൊടിയെല്ലാം തന്നെ പെട്ടെന്ന് മുക്കും, കാര്യം ഇത് നല്ല ചൂടായി കിടക്കുന്ന തവയല്ലേ. അപ്പോൾ ഇത് ചിക്കൻ്റെ പീസസുമായിട്ട് ചേർന്ന് പോകണം. എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടൊമാറ്റോ വലിയ കഷ്ണങ്ങളായി, തീരെ വലിയ കഷ്ണമല്ല എന്നാൽ തീരെ എന്താ പറയുക തീരെ ചെറുതുമല്ല, അങ്ങനത്തെ രണ്ടെണ്ണം സ്ക്വയർ പീസസ് അതും കൂടി ചേർക്കാം. അപ്പോൾ മുളക് പൊടിയും ചേർത്തു, ഗരം മസാലപ്പൊടി ചേർത്തു. ഇനി നമ്മൾ ടൊമാറ്റോ. അപ്പോൾ ടൊമാറ്റോയിൽ നിന്ന് കുറച്ചൊരു ഈർപ്പ് ഇറങ്ങും. അപ്പോൾ നല്ല മൂത്ത് അടക്കമാണ് കാര്യങ്ങളെല്ലാം. ആ ഒരു ഈർപ്പം നമുക്കിപ്പോൾ ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടിയെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഈ ടൊമാറ്റോയുടെ പീസൊന്ന് വാടണം. ഇനി ഇത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പ് നമ്മൾ മാറിനേഷന് ചേർത്തതേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം, ചിക്കനിൽ ആവശ്യമുള്ള ഉപ്പ്. ഇനി എടുക്ക സാവകാശം തിരിച്ചും മറിച്ച് നോക്കിയിട്ട് മറിച്ച് തിരിച്ചു നോക്കി ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ആ ടൊമാറ്റോയുടെ ഒരു ഈർപ്പം ഈ ഭാഗത്തല്ല എല്ലാ ഭാഗത്തേക്കും കിട്ടും. അപ്പോൾ നമ്മുടെ മുളക് പൊടി കരിഞ്ഞു പോകില്ല, കുറച്ചുകൂടെ ഒരു മയം വരും. ഇനി അവസാനത്തൊരു കാര്യമുണ്ട്, അതാണ് നമ്മുടെ കസൂരി മേത്തി പൊടി. തനി നാടനാണെങ്കിൽ കസൂരി മേത്തിയുടെ ആവശ്യമേ ഇല്ല. പിന്നെ ഒരു ചെറിയ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കസൂരി മേത്തി ഒരു അര ടീസ്പൂൺ വരെ ചേർക്കാം. അത് ഭയങ്കര ഒരു മണമാണ്. ബാക്കി ചേരുവകളെല്ലാം തന്നെ നമ്മുടെ തനി നാടൻ കാര്യങ്ങളാണ്. റെഡിയായി കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. ഇനി ലാസ്റ്റ് മല്ലിയില റെഡിയാണ്. തീ ഓഫ് ചെയ്യാം, കുറേയേറെ മല്ലിയില ഇടാം. തീ ഓഫ് ചെയ്യാം, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലാസ്റ്റ് ഇളക്കലാണ്. ഇനി നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ആ ഒരു ചൂട് ഇന്ന് ആ ഒരു ചൂടിൽ ഒരു അല്പസമയം കൂടി ഇരുന്നോട്ടെ, ഞാൻ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. കാര്യം കല്ലിന് നല്ല ചൂടല്ലേ, ആ ചൂടിൽ തന്നെ ഒരു 5 മിനിറ്റും കൂടെ വെച്ചിട്ട് നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റും. തവാ ചിക്കൻ ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറിക്കഴിഞ്ഞ ഒരു ഫിഷിൻ്റെ മീനിൻ്റെ ഷേപ്പിലുള്ള പാത്രമാണെന്ന് മാത്രം, എങ്കിലും അത് മീനല്ല ചിക്കനാണ്. എന്നാൽ കാണാൻ വളരെ മനോഹരമാണ്, കഴിക്കാൻ അതിലും സ്വാദാണ്. ഈ സൗന്ദര്യം പോലെ തന്നെയാണ് അതിൻ്റെ സ്വാദും. ഉണ്ടാക്കാൻ വളരെ എളുപ്പം, ഒരുപാട് ചേരുവകളൊന്നുമില്ല. പിന്നെ ആ ഒരു ചൂടായി കിടക്കുന്ന ഒരു തവയിൽ കിടന്ന് ഉണ്ടാകുന്ന സ്വാദം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സ്വാദമാണ്. ഇങ്ങനെ ചുട്ട് ചുട്ടെടുക്കുന്നില്ല. അപ്പം ഞാനാ കിടന്ന് അതിൽ കിടന്ന് മുരിഞ്ഞ് മുരിഞ്ഞാണ് റെഡിയാകുന്നത്. അപ്പോൾ ഒരു നല്ല ഇരുമ്പ് പാത്രത്തിൽ തയ്യാറാക്കുന്നൊരു കാര്യം ചൂട് തവ. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് ആവശ്യത്തിന്, പിന്നെ എരിവൊക്കെ ഇതിപ്പോൾ നല്ല സ്പൈസി ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ എരിവ് ക്രമീകരിച്ച് ചെയ്യുക. കുരുമുളക് പൊടിയാണെങ്കിലും പച്ചമുളകാണെങ്കിലും മുളക് പൊടി, ഇതിൻ്റെ അളവ് മാത്രം ഒന്ന് ബാലൻസ് ചെയ്യുക ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കാൻ പറ്റിയ കാര്യമാണ് ഇത്. എന്തിൻ്റെ കൂടെ കഴിക്കുന്ന ചോദിച്ചാൽ എന്തിൻ്റെ കൂടെയും കഴിക്കാം. ഇത് വെറുതെ ഒരു എന്താ പറയുക സ്നാക്സ് ആയിട്ട് ഇങ്ങനെ ഒരു ഇടയ്ക്ക് അല്ലാതെ കഴിക്കാനും നല്ലതാണ്. ഒരു എന്താ പറയുക സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി, പൊറോട്ടാസ്, റോട്ടീസ്, ദോശ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ചോറ് ഒക്കെ കഴിക്കാം. അപ്പോൾ പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.